മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസമാഹരണത്തിനായി തട്ടുകട ആരംഭിച്ച് DYFI. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടായിക്കോണം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നാടൻ തട്ടുകട ആരംഭിച്ചിരിക്കുന്നത്. നാടിനൊരു കൈത്താങ് എന്ന പേരിൽ ആരംഭിച്ച തട്ടുകട മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദോശ, സാമ്പാർ, ചട്നി, മുളക് ചമ്മന്തി, ഓംലറ്റ്, കട്ടൻ ചായ എന്നിവയാണ് തട്ടുകടയിലെ പ്രധാന വിഭവങ്ങൾ. ആർക്കും ആവശ്യാനുസരണം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. എന്നാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബിൽ നൽകുന്ന രീതി ഇവിടെ ഇല്ല എന്നതാണ് ഈ തട്ടുകടയിലെ പ്രത്യേകത. കഴിക്കാൻ വരുന്നവർ ഭക്ഷണം കഴിച്ച ശേഷം കടയിൽ സ്ഥാപിച്ചിട്ടുള്ള ബക്കറ്റിൽ ഇഷ്ടമുള്ള തുക നിക്ഷേപിച്ചാൽ മതിയാകും. ഇനി ഒരു പക്ഷേ കാശില്ലെങ്കിൽ കൂടിയും കുഴപ്പമില്ലെന്നാണ് DYFI അംഗങ്ങൾ പറയുന്നത്. പ്രധാനമായിട്ടും രണ്ട് ആശയങ്ങളെ മുൻനിർത്തിയാണ് DYFIയുടെ കാട്ടായിക്കോണം മേഖലാ കമ്മിറ്റി ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന അതിനെതിരായിട്ടുള്ള ഈ കുപ്രചരണങ്ങൾക്കൊരു മറുപടി നൽകുക. രണ്ടാമത്, മാതൃകാപരമായിട്ട് മേഖലാ കമ്മിറ്റിയുടെ ഒരു സംഭാവന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക എന്നുള്ള ഈ രണ്ട് ഉദ്ദേശങ്ങൾക്ക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇന്നലെയാണ് ഈ ഒരു പരിപാടി നമ്മൾ ആരംഭിച്ചത്. 3 ദിവസം നമ്മുടെ മേഖലയുടെ 3 കേന്ദ്രങ്ങളിലായിട്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാമെന്നായിരുന്നു മേഖലാ കമ്മിറ്റിയുടെ തീരുമാനം. പക്ഷേ ഇന്നലെ ഈ ഒരു പരിപാടി ആരംഭിച്ചത് മുതൽ വളരെ ഏറ്റവും മികച്ച പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടി കുറച്ച് ദിവസം കൂടി തുടർന്നു കൊണ്ടുപോകാനാണ് മേഖലാ കമ്മിറ്റിയുടെ തീരുമാനം. ഇത് നമ്മുടെ മേഖലാ കമ്മിറ്റി ചേർന്ന് മേഖലാ കമ്മിറ്റി അംഗങ്ങളുടെ വിഹിതമായിട്ടാണ് ഇതിൻ്റെ മുതൽമുടക്കായിട്ടുള്ള തുകയെല്ലാം നമ്മുടെ മേഖലാ കമ്മിറ്റി സ്വരൂപിച്ചത്. അപ്പോൾ അതിനുശേഷം കിട്ടുന്ന മുഴുവൻ തുകയും, നമ്മുടെ ഇട്ട തുകയും, ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭവും അടക്കം മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് മേഖലാ കമ്മിറ്റിയുടെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും മേഖലാ പ്രസിഡന്റ് സുർജിത് പറയുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ, ദുരിതാശ്വാസ നിധിയിൽ കാശ് കൊടുക്കരുത് എന്നുള്ള രീതിയിലുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള പ്രചരണങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ കൂടിയായിട്ടാണ് DYFI ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുത്തത്. വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളപ്പുറം കാശ് കളക്ട് ചെയ്യാൻ വേണ്ടി, ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനത്തിലൂടെ പൈസ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ DYFI പ്രവർത്തകരുടെ കയ്യിലുള്ള ചെറിയ തുക ഇട്ട് അതിൽ നിന്നാണ് ഈ സാധനങ്ങൾ വാങ്ങി ഈ ഭക്ഷണ പദാർത്ഥങ്ങളോട് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഈ കഴിക്കുന്ന ആൾക്കാരിൽ നിന്ന് കാശ് വാങ്ങുന്ന, കാശ് ചോദിക്കുന്നില്ല, ഇഷ്ടമുള്ള കാശ് അവർക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാം. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാശ് വാങ്ങുന്നില്ല, ഇഷ്ടമുള്ള അവരുടെ അവർക്ക് ഇഷ്ടമുള്ള തുക ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇതിപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3 ദിവസത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ജനങ്ങളുടെ പ്രതികരണം വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ്. അതുകൊണ്ട് ചില കുറച്ച് ദിവസം നീണ്ടുപോകാനും സാധ്യതയുണ്ട്. തട്ടുകട നടത്തുന്ന സ്ഥലത്തിനുമുണ്ട് പ്രത്യേകത. കാട്ടായിക്കോണം പ്രദേശത്തെ പ്രധാന ക്ഷേത്രമായ തെങ്ങുവിള ദേവി ക്ഷേത്രത്തിന്റെ ഉത്സവ കമ്മിറ്റി ഓഫീസാണ് തട്ടുകടയായി മാറ്റിയത്. DYFI പ്രവർത്തകരുടെ ഉദ്ദേശശുദ്ധി ബോധ്യപ്പെട്ടതോടെ ഉത്സവ കമ്മിറ്റി ഓഫീസിൽ തട്ടുകട നടത്താൻ അമ്പലക്കമ്മിറ്റിക്കാരും അനുവാദം നൽകി. നാട്ടുകാരിൽ നിന്നും മികച്ച പ്രതികരണമാണ് തട്ടുകടയ്ക്ക് ലഭിക്കുന്നത്. 3 ദിവസത്തേക്ക് മാത്രമായി ആരംഭിച്ച തട്ടുകട അതിനാൽ തന്നെ കുറച്ച് ദിവസം കൂടി നീട്ടുന്നത് സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ടെന്നും നേതാക്കൾ പറയുന്നു. മേഖലാ കമ്മിറ്റി അംഗങ്ങളുടെ കയ്യിൽ നിന്നും സ്വരുക്കൂട്ടിയ പണം കൊണ്ടാണ് തട്ടുകട ആരംഭിച്ചത്. DYFI നേതാവ് മനുലാലാണ് തട്ടുകടയിലെ പ്രധാന പാചകക്കാരൻ. ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സമാഹരണം നടത്തുന്നതിനോടൊപ്പം വിശക്കുന്നവന് ആഹാരം നൽകുക എന്നതും ഇതിലൂടെ ഇവർ ലക്ഷ്യം വയ്ക്കുന്നു. നേരത്തെ മേയർ VK പ്രശാന്തും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു.